അപ്പോൾ നിങ്ങളുടെ അറിവിൽ മിനിമം പ്ലസ് ടു ഒക്കെയുള്ള ഉദ്യോഗാർത്ഥികൾ, പറയാൻ പോകുന്ന രീതിയിലുള്ള പ്ലസ് ടു ഒക്കെയുള്ള ഉദ്യോഗാർത്ഥികളെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം നല്ലൊരു അവസരം സ്ഥിര നിയമനമായിട്ട് ഇപ്പോൾ ഇന്ത്യൻ നേവിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സ്ഥിര നിയമനം എന്ന് പറയുമ്പോൾ നമ്മുടെ അഗ്നിപത്തോ അല്ലെങ്കിൽ ഷോർട്ട് സർവീസ് കമ്മീഷനോ ഒന്നുമല്ല, പെർമനന്റ് കമ്മീഷനിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളുമാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാൻ പോകുന്നത്. പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം. നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, അപേക്ഷിക്കാൻ വിട്ടുകളയണ്ട. സോ നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യൻ നേവിയിൽ ഒരു സ്ഥിര നിയമനമൊക്കെ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. 10+2 ബിടെക് കാഡറ്റ് എൻട്രി സ്കീമിലേക്കാണ് പുതിയൊരു വിജ്ഞാപനം പെർമനന്റ് കമ്മീഷനിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അതായത് സ്ഥിര നിയമനമാണ്. കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് January 2024 ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ വളരെ നല്ലൊരു അവസരം തന്നെയാണ്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ അപേക്ഷകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 10 ജൂൺ 2023 മുതൽ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഏകദേശം 30 ജൂൺ 2023 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപേക്ഷിക്കാൻ സാധിക്കുന്നത് അൺമാരിഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. 30 ഒഴിവുകൾ മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വനിതകൾക്കും പുരുഷന്മാർക്കുമാണ്. അൺമാരിഡ് ആയിട്ടുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാമെങ്കിലും 9 ഒഴിവുകൾ ഈ ഒരു 30-ൽ നിന്ന് വനിതകൾക്കും അതുപോലെ തന്നെ 21 ഒഴിവുകൾ പുരുഷന്മാർക്കും മാറ്റിവെച്ചതായിട്ടുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ചിരിക്കുന്ന സമയം, ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിലോ ജനിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. കൃത്യമായി നോക്കുകയാണെങ്കിൽ 2 ജൂലൈ 2004 1 ജാനുവരി 2007 ഇടയിൽ ജനിച്ചവർക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. 2 ജൂലൈ 2004 1 ജാനുവരി 2007 ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലാണോ നിങ്ങൾ ജനിച്ചത് എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ INA യിലേക്കായിരിക്കും, അതായത് ഇന്ത്യൻ നാവൽ അക്കാഡമി, അത് വരുന്നത് നമ്മുടെ ഇവിടെയാണ്, കണ്ണൂരാണ്, ഏഴിമല അക്കാഡമിയാണ്. അവിടെ ആയിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ എലിജിബിലിറ്റി കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സീനിയർ സെക്കൻഡറി പ്ലസ് ടു ആണ് പറഞ്ഞിട്ടുള്ളത്. 10+2 പാറ്റേണിൽ 1, 2, 3 ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്ലസ് ടു പഠിച്ച് പാസ്സായിട്ടുണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 കഴിഞ്ഞിട്ട് +1 +2 ഇങ്ങനെ പഠിച്ച് പാസ്സായിട്ടുണ്ടായിരിക്കണം. അതും ഏകദേശം 70% മാർക്കോടുകൂടി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, PCM വിജയിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഓൾസോ 50% മാർക്കോടുകൂടി നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +2 ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് വിജയിച്ചിട്ടുണ്ടായിരിക്കണം. ഇംഗ്ലീഷിൽ 50% +2 അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലോ ഉണ്ടാവണം. PCMൽ നിങ്ങൾക്ക് 70% മാർക്ക് +2 ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനുള്ള മറ്റൊരു യോഗ്യതയാണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യോഗ്യതയാണ്. കാൻഡിഡേറ്റ് ഹൂ ഹാവ് അപ്പിയർ ഫോർ GMAIN 2023 എക്സാമിനേഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. GMAIN അപ്പിയർ ചെയ്തിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. +2 അതുപോലെ തന്നെ GMAIN ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ സെലക്ഷൻ വരുന്നത് ഫിസിക്കലോ അതുപോലെ തന്നെ എക്സാമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഇതിൽ ആദ്യം തന്നെ നിങ്ങൾക്കൊരു SSB ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ SSB ഇൻ്റർവ്യൂ, അതിൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് വുഡ് ബി പ്രിപ്പയർ ബേസ് ഓൺ SSB മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. SSBൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മെറിറ്റ് ലിസ്റ്റ് ഇടും, അതിൽ സെലക്ട് ആകുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കും തിരഞ്ഞെടുക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ കയറി അപേക്ഷ സമർപ്പിക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്കാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിലൂടെ കയറിയാലും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ദെൻ ഓൾസോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. എല്ലാ രീതിയിലും നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വിദ്യാഭ്യാസ യോഗ്യത, അതായത് +2 അതുപോലെ തന്നെ ഇംഗ്ലീഷിലും പിന്നെ PCMലൊക്കെ കൃത്യമായിട്ടുള്ള മാർക്കും GMAIN ഒക്കെ അറ്റൻഡ് ചെയ്തവർക്കെല്ലാം ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെല്ലൈക്കൺ ഓളിലാണെന്നും കൂടിയുള്ള കാര്യം ഉറപ്പുവരുത്തുക.